ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കോടീശ്വരിയാണ് എലിസബത്ത് ആൻ ഹോംസ്. പറഞ്ഞത് ഫോർബ്സ് മാഗസിനാണ്. 2015 ഫോർബ്സ് മാഗസിൻ എലിസബത്ത് ആൻ ഹോംസിനെ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ശതകോടീശ്വരിയായി പ്രഖ്യാപിച്ചു. എലിസബത്ത് ആൻ ഹോംസിന് മുൻപോ അതിനുശേഷമോ ഇത്രയും കുറഞ്ഞ പ്രായത്തിൽ കോടീശ്വരിയായ ഒരു വനിത ലോകത്ത് ഇല്ല എന്നാണ് ഫോർബ്സ് മാഗസിൻ അന്ന് കണ്ടെത്തിയത്. അന്നത്തെ അവരുടെ മൂല്യം 66,000 കോടി രൂപയുടെ മൂല്യമായിരുന്നു അവരുടെ കമ്പനിയുടേത്. അതായത് $9 ബില്യൺ. ഇപ്പോൾ എലിസബത്ത് ആൻ ഹോംസ് അവർക്ക് ഭ്രാന്തുണ്ടോ എന്ന് പരിശോധിക്കാൻ കോടതി ഉത്തരവിട്ടിരിക്കുന്നു. അവർ പറഞ്ഞതും ചെയ്തതുമെല്ലാം ഭ്രാന്താണോ യാഥാർത്ഥ്യമാണോ എന്ന് അറിയാൻ വയ്യാത്ത ഒരു അവസ്ഥയിലേക്കെത്തി കാര്യങ്ങൾ. വിചാരണ നടപടികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. എലിസബത്ത് ആൻ ഹോംസ് എന്ന ശതകോടീശ്വരിക്ക് ഭ്രാന്തായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കോടതി ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. എലിസബത്ത് ആൻ ഹോംസിൻ്റെ ഉയർച്ചയും തകർച്ചയുമാണ് ഈ ലക്കം ഇൻഡെപ്ത് പരിശോധിക്കുന്നത്. വാഷിങ്ടൺ DCയിലെ ഒരു സമ്പന്ന കുടുംബത്തിലായിരുന്നു എലിസബത്ത് ആൻ ഹോംസിൻ്റെ ജനനം. അച്ഛനും അമ്മയും ജന്മനാ തന്നെ സമ്പന്ന കുടുംബങ്ങളിൽ നിന്നും വന്നവരാണ്. എലിസബത്തിൻ്റെ അച്ഛൻ്റെ അച്ഛൻ ഡോക്ടറായിരുന്നു. തൻ്റെ അച്ഛനോടും അമ്മയോടും ഇല്ലാത്ത ഒരടുപ്പം മുത്തച്ഛനോട് എലിസബത്തിന് കുട്ടിക്കാലം മുതലേ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ക്ലിനിക്കിൽ എലിസബത്ത് പോകുമായിരുന്നു. മാറ രോഗികൾ വരുന്നു, തീരെ അവശരായ രോഗികൾ വരുന്നു. അവരെയൊക്കെ മുത്തച്ഛൻ ചികിത്സിച്ച് സുഖപ്പെടുത്തി സന്തോഷകരമായി യാത്ര അയക്കുന്ന ആ ദൃശ്യങ്ങൾ കുഞ്ഞു മനസ്സിൽ പതിഞ്ഞു. അതുകൊണ്ട് തന്നെ എലിസബത്തിന് എപ്പോഴും മെഡിക്കൽ രംഗത്തോടായിരുന്നു പ്രതിപത്തി. 9-ാം വയസ്സിൽ എലിസബത്ത് തൻ്റെ അച്ഛന് എഴുതിയൊരു കത്തുണ്ട്. ഈ ലോകത്ത് മാനവരാശിക്കു വേണ്ടി ഇതുവരെ ആരും ചെയ്യാത്ത ഒരു സേവനം എനിക്ക് ചെയ്യണമെന്നുണ്ട്. പക്ഷേ അതെന്താണ് എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. അത് ഞാൻ ഒരിക്കൽ കണ്ടെത്തുക തന്നെ ചെയ്യും. ഇതായിരുന്നു കത്തിൻ്റെ ഉള്ളടക്കം. അച്ഛൻ ആ കത്ത് സൂക്ഷിച്ചു വയ്ക്കുകയും മകളുടെ ഒരാഗ്രഹം എന്ന നിലയിൽ അദ്ദേഹം ആകാംക്ഷയോടുകൂടി മകളുടെ ജീവിതം വീക്ഷിക്കുകയും ചെയ്തു. എലിസബത്ത് ആൻ ഹോംസ് പഠിച്ചത് ഹൂസ്റ്റണിലെ സെൻറ്റ് ജോൺസ് സ്കൂളിലാണ്. പഠനത്തിൽ മിടുക്കിയായിരുന്നു എലിസബത്ത് ആൻ ഹോംസ്. എല്ലാ വിഷയത്തിനും ഉയർന്ന മാർക്ക് ലഭിച്ചു. 2001 അവർ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി സ്റ്റാൻഫോർഡ് സർവകലാശാലയിൽ പഠനം ആരംഭിച്ചു. 1-ാം വർഷ ബിരുദത്തിനിടെ അവർക്ക് കമ്പ്യൂട്ടറിനോട് ഒരു കമ്പം തോന്നുന്നു. അങ്ങനെ കമ്പ്യൂട്ടറിൽ കമ്പം തോന്നി അവർ ഒരു ചൈനീസ് കമ്പനിയുമായി ഒരു കരാറിൽ ഏർപ്പെടുന്നു. ചൈനയിലെ ആ കമ്പനി ചൈനീസ് സർവകലാശാലകൾക്ക് വേണ്ടി കമ്പ്യൂട്ടർ നൽകുന്ന സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ആ ചൈനീസ് കമ്പനിക്ക് വേണ്ടി എലിസബത്ത് ആൻ ഹോംസ് C++ എന്ന ഒരു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വികസിപ്പിച്ചു കൊടുത്തു. ഇതായിരുന്നു അവരുടെ ആദ്യത്തെ നേട്ടം. പക്ഷേ എലിസബത്തിന് കമ്പ്യൂട്ടർ മേഖലയിലോ സ്വന്തം പഠന വിഷയമായ കെമിക്കൽ എഞ്ചിനീയറിങ്ങിലോ കാര്യമായ ഇഷ്ടം ഉണ്ടായിരുന്നില്ല. അവരുടെ ഇഷ്ടം മുഴുവൻ മെഡിക്കൽ മേഖലയിലായിരുന്നു. എങ്ങനെ മെഡിക്കൽ മേഖലയിൽ ഉയരാം എന്നതായിരുന്നു പഠനകാലത്തും എലിസബത്തിൻ്റെ ചിന്ത. അങ്ങനെ ഇരിക്കെ 19-ാം വയസ്സിൽ, അതായത് 2003 2-ാം വർഷ ബിരുദം അവസാനിക്കുന്ന ഘട്ടത്തിൽ അവർ പഠനത്തോട് എന്നേക്കുമായി വിട പറഞ്ഞു. വിട പറഞ്ഞിട്ട് അവർ ഒരു പുതിയ സമ്പ്രദായം ആവിഷ്കരിച്ചു. എലിസബത്ത് പറയുന്നത്, ഞാൻ നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതി എൻ്റെ സ്വകാര്യമായ ഒരു പേടിയിൽ നിന്ന് ഉണ്ടായതാണ്. എലിസബത്തിന് കുത്തിവെക്കുന്നത് ഇഷ്ടമല്ല. മുത്തച്ഛൻ സൂചി കൊണ്ട് രോഗികളെ കുത്തിവെക്കുന്ന കണ്ട ബാല്യമാണ്. അതുകൊണ്ട് അന്നു മുതൽ തന്നെ സൂചിയോട് വളരെയധികം പേടിയായിരുന്നു എലിസബത്ത് ആൻ ഹോംസിന്. സൂചി ഉപയോഗിക്കാതെ രക്തം പുറത്തെടുത്തുകൊണ്ട് ആ രക്തപരിശോധനയിലൂടെ രോഗപരിശോധന നടത്തുന്ന ഒരു സമ്പ്രദായം ഞാൻ രൂപീകരിക്കും എന്നാണ് അവർ സർവകലാശാല വിദ്യാഭ്യാസം അവസാനിപ്പിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചത്. പിന്നീട് അവർ അത് നടപ്പിലാക്കുകയും ചെയ്തു.
എഡിസൺ എന്നു പേരുള്ള ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ഇത്തരത്തിൽ രോഗികളുടെ രക്തം പുറത്തെടുത്തത്. ഓട്ടോമേറ്റഡ് ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് എഡിസന്റെ പ്രവർത്തനം. നമ്മൾ ലാബിലേക്ക് കയറി ചെല്ലുന്നു. സാധാരണ നിലയിൽ രക്തപരിശോധന ഇങ്ങനെയാണ്. ലാബിൽ ചെന്ന് നമ്മുടെ ശരീരത്തിലേക്ക് സിറിഞ്ച് കയറ്റുന്നു, അതിൽ നിന്ന് ചോര വലിച്ചെടുക്കുന്നു, അത് ഒരു പ്രത്യേക ടെസ്റ്റ് ട്യൂബ് പോലെയുള്ള ഒരു ചെറിയ ടെസ്റ്റ് ട്യൂബിലേക്ക് മാറ്റി നമ്മുടെ ഒരു നിശ്ചിത കോഡ് എഴുതുന്നു, അടയ്ക്കുന്നു. പിന്നീട് വീണ്ടും ആവശ്യമെങ്കിൽ ഒരു തവണ കൂടി എടുക്കുന്നു, വീണ്ടും ആവശ്യമെങ്കിൽ ഒരു തവണ കൂടി എടുക്കുന്നു. അങ്ങനെ രണ്ടോ മൂന്നോ തവണ സൂചി കുത്തി നമ്മുടെ ശരീരത്തിൽ നിന്നും രക്തമെടുത്തതിന് ശേഷമാണ് ഈ മൂന്നോ നാലോ ടെസ്റ്റ് ട്യൂബ് നിറച്ചുള്ള രക്തങ്ങൾ പരിശോധിച്ച് ഈ മൂന്നോ നാലോ ടെസ്റ്റ് ട്യൂബിലുള്ള രക്തം പരിശോധിച്ച് നമ്മുടെ രോഗം നിർണ്ണയിക്കുന്നത്. ഇതാണ് പരമ്പരാഗതമായ രീതി, ഇതാണ് ശാസ്ത്രീയമായ രീതി, ഇതാണ് ലോകമെമ്പാടുമുള്ള രീതി. എന്നാൽ ഇത്തരമൊരു രീതിയെ എലിസബത്ത് ആൻ ഹോംസ് അട്ടിമറിക്കുകയാണ് ചെയ്തത്. ഒരു പൊടി വേദന പോലും അനുഭവിക്കാതെ ഒരു തുള്ളി രക്തമെടുക്കുന്നു. ഒരു മനുഷ്യ ശരീരത്തിലെ 1 ലക്ഷത്തിൽ 1 എന്ന് പറയാവുന്ന തരത്തിലെ രക്തം, അല്ലെങ്കിൽ വേണ്ട 10 ലക്ഷത്തിൽ 1 എന്ന് പറയാവുന്ന തരത്തിലെ ഒരു ചെറിയ പൊടി രക്തം ഈ ഓട്ടോമാറ്റിക് ഉപകരണമായ എഡിസൺ വഴി പുറത്തെടുക്കുന്നു. എന്നിട്ട് ആ രക്തം പരിശോധിച്ചതിന് ശേഷം അതിൽ ആ രോഗിക്ക് എന്തെല്ലാം അസുഖങ്ങളുണ്ട് എന്ന് കൃത്യമായി കണ്ടെത്തുന്നു എന്നാണ് എലിസബത്തിൻ്റെ അവകാശവാദം. കൊളസ്ട്രോൾ മുതൽ ക്യാൻസർ വരെയുള്ള ലിസ്റ്റ് ഈ ഒരു തരി രക്തം പരിശോധിച്ചാൽ കിട്ടും എന്നായിരുന്നു എലിസബത്തിൻ്റെ അവകാശവാദം. ആ അവകാശവാദം വിജയിച്ചു. അവർ തെറോനോസ് എന്ന് പറയുന്ന ഒരു കമ്പനി രൂപീകരിച്ചു. ആ കമ്പനിയുടെ CEO ആയി എലിസബത്ത് ആൻ ഹോംസ് അവരോധിതയായി സ്വയം പ്രഖ്യാപിച്ച CEO, സ്വന്തം കമ്പനി. അവർക്കൊപ്പം കമ്പനിയുടെ പ്രസിഡൻ്റായി സണ്ണി ബെൽവാനി എന്നയാളും ചുമതലയേറ്റു. ഈ രണ്ടു പേരുടെ പ്രയത്നം, അതിൽ എലിസബത്ത് ആൻ ഹോംസിൻ്റെ പ്രയത്നമാണ് വളരെ പെട്ടെന്ന് കമ്പനിയുടെ വികസനത്തിന് പ്രാപ്തരാക്കിയത്. അതായത് വേദനയില്ലാതെ രക്തം എടുത്തുകൊണ്ട് വളരെ തുച്ഛമായ ചിലവിൽ നിങ്ങളുടെ ഏതെല്ലാം രോഗം ഉണ്ട് എന്ന് കണ്ടെത്താൻ കഴിയുന്ന ഒരു പരിശോധന. ഇതായിരുന്നു അവരുടെ പരസ്യവാചകം. വേദനയില്ല, തുച്ഛമായ പണം, നിങ്ങൾക്കുള്ള സകല രോഗങ്ങളും അരിച്ചു പിറക്കി ഞങ്ങൾ കണ്ടെത്തിത്തരുന്നു. ഇതായിരുന്നു പരസ്യവാചകം. ലക്ഷക്കണക്കിന് ആൾക്കാർ തെറോനോസിൻ്റെ വിവിധ ശാഖകളിലേക്ക് ഇടിച്ചു കയറി. തുച്ഛമായ പണം മതി. അമേരിക്കയിലെ ചികിത്സാ ചെലവ് നമുക്കറിയാവുന്നതാണ്, ലക്ഷങ്ങൾ വരും ഒരു പരിശോധനയ്ക്കും അതേപോലെ തന്നെ തുടർ പരിശോധനയ്ക്കും. എന്നാൽ തെറോനോസിനാകട്ടെ വളരെ തുച്ഛമായ പണം മാത്രം മതി, എല്ലാം തന്നെ അരിച്ചു പിറക്കി പരിശോധിച്ച് റിസൾട്ട് 1-1.5 മണിക്കൂറിനകം തന്നെ ഈ പരിശോധനയ്ക്ക് വന്ന ആൾക്ക് നൽകുന്നു. ഇത്തരം ഒരു ഫോർമുല വലിയ വിജയമായി. കോടിക്കണക്കിന് രൂപയുടെ സമ്പാദ്യങ്ങൾ ഓരോ മാസവും കമ്പനിയിലേക്ക് എത്തിച്ചേർന്നു. അങ്ങനെ എലിസബത്ത് ആൻ ഹോംസ് അമേരിക്കയിലെ ഏറ്റവും വലിയ സമ്പന്നരിൽ ഒരാളായിരുന്നു. അമേരിക്കയിലെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, അമേരിക്കൻ ബിസിനസ്സുകാരിൽ 99.9% ആണുങ്ങളാണ്. അങ്ങനെ പുരുഷന്മാർ ആധിപത്യം പുലർത്തിയിരുന്ന ബിസിനസ് മേഖലയിലേക്ക് ഒരു 19-കാരി കടന്നു വരികയും കോടികൾ സമ്പാദ്യം ഉണ്ടാക്കുകയും ചെയ്തതോടുകൂടി അവർ വാർത്തയിൽ നിറഞ്ഞു. വലിയ തോതിൽ അവരെക്കുറിച്ച് വാർത്തകൾ വന്നു. പത്രമാധ്യമങ്ങളിലും ടെലിവിഷനിലും അടക്കം അവരുടെ ഇൻ്റർവ്യൂകൾ വന്നു. അവരെക്കുറിച്ചുള്ള വിശദമായ അഭിമുഖങ്ങൾ വന്നു. അവർ നടപ്പിലാക്കിയ തെറോനോസ് എന്ന കമ്പനിയുടെ രക്തപരിശോധനയുടെ വിശദാംശങ്ങൾ വന്നു. അങ്ങനെ വളരെ പെട്ടെന്ന് എലിസബത്ത് ആൻ ഹോംസ് ലോകമാകെ ശ്രദ്ധാകേന്ദ്രമായി. 2015 അവരുടെ കമ്പനിയുടെ മൂല്യം 66,000 കോടി രൂപ, അതായത് $9 ബില്യൺ ഉയർന്നു. അങ്ങനെ പ്രശസ്തിയുടെയും പണത്തിൻ്റെയും കൊടുമുടിയിൽ എലിസബത്ത് ആൻ ഹോംസ് നിൽക്കുകയാണ്. ആ ഘട്ടത്തിലാണ് ചിലർ സംശയങ്ങൾ പ്രകടിപ്പിച്ചു തുടങ്ങിയത്. അത് മറ്റാരുമായിരുന്നില്ല, എലിസബത്ത് ആൻ ഹോംസിൻ്റെ ലബോറട്ടറിയിലെ 3 ജീവനക്കാരാണ് ആദ്യമായി ഒരു സംശയം പ്രകടിപ്പിക്കുന്നത്. ഇത് ഒരു ശാസ്ത്രീയ രീതിയല്ല. ഈ ഒരു തുള്ളി, അതായത് ഒരു സൂചി മുനയുടെ അല്ലെങ്കിൽ ഒരു മുട്ടുസൂചിയുടെ അറ്റത്ത് കൊള്ളാവുന്ന ഒരു തുള്ളി രക്തം കൊണ്ട് 10-40 രോഗങ്ങൾ നിർണയം
നടത്താൻ കഴിയും എന്ന് പറയുന്ന ഈ പരിശോധന വ്യാജമാണ് എന്ന് ആദ്യമായി പ്രഖ്യാപിക്കുന്നത് എലിസബത്ത് ആൻ ഹോംസിൻ്റെ കമ്പനിയായ തെറോനോസിലെ മൂന്ന് ജീവനക്കാരാണ്. ആദ്യം അത് പത്രമാധ്യമങ്ങളൊക്കെ പരിഹസിച്ച് തള്ളി. കാരണം അത്രമാത്രം ആധികാരികത തെറോനോസിന് അപ്പോഴേക്കും വന്നു ചേർന്നിരുന്നു. ചോദ്യം ചെയ്യപ്പെടാനാവാത്ത വിധമുള്ള ആധികാരികത തെറോനോസിന് വന്നു. അവർ അമേരിക്കയിലുടനീളം തെറോനോസ് വെൽനസ് സെൻ്ററുകൾ എന്ന പേരിൽ വിവിധ ബ്രാഞ്ചുകൾ ആരംഭിച്ചു. വൻതോതിൽ പണം വന്നു തുടങ്ങി. നിമിഷങ്ങൾക്കകം കോടികൾ എത്തുന്ന കമ്പനിയായി വന്നു. നിരവധി പേർ ആ കമ്പനിയിൽ പണം നിക്ഷേപിക്കാൻ തയ്യാറായി. അങ്ങനെ കമ്പനിയുടെ വളർച്ചയുടെ പൂർണ്ണഘട്ടത്തിലാണ് ഈ മൂന്ന് ജീവനക്കാർ സംശയവുമായി രംഗത്ത് വന്നത്. പക്ഷേ ആ മൂന്ന് ജീവനക്കാരുടെ സംശയം വെറുതെ ആയില്ല. മെഡിക്കൽ രംഗത്തെ വിദഗ്ധരും ഈ സംശയം ഏറ്റെടുത്തു. പത്രമാധ്യമങ്ങൾ തള്ളിയതിരിക്കട്ടെ, പക്ഷേ അമേരിക്കയിലെ മെഡിക്കൽ രംഗത്തെ വിദഗ്ധർ ഈ മൂന്ന് പേർ ഉന്നയിച്ച സംശയം ശരിയാണോ എന്ന് പരിശോധിക്കാൻ തുടങ്ങി. അങ്ങനെ പരിശോധിച്ചപ്പോൾ ഈ ഒരു മുട്ടുസൂചിയുടെ തുമ്പിൽ വരുന്ന രക്തം കൊണ്ട് 10-40 രോഗനിർണയം നടത്താം എന്ന് പറയുന്ന എലിസബത്ത് ആൻ ഹോംസിൻ്റെ അവകാശവാദത്തിൽ എന്തോ ഒരു സംശയം ബലപ്പെട്ടു. അതിനെ തുടർന്ന് നിരവധി പഠനങ്ങൾ തെറോനോസിൻ്റെ രക്തപരിശോധനയുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ രംഗത്ത്, പ്രത്യേകിച്ചും അമേരിക്കയുടെ മെഡിക്കൽ രംഗത്ത് ഉണ്ടായി. FDA ഇടപെടുന്നു. നിരവധി ഗവേഷണങ്ങൾ ഇവരുടെ ഈ പരിശോധനാ ഫലത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട് വരുന്നു. വാൾസ്ട്രീറ്റ് ജേണലിൽ ജോൺ കെയ്റോ എന്ന മാധ്യമപ്രവർത്തകൻ ഈ ഇവരുടെ പരിശോധന തട്ടിപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരമ്പര പ്രസിദ്ധീകരിക്കുന്നു. ഇതോടുകൂടി നിക്ഷേപകർ പിൻവാങ്ങുന്നു. ഇവരുടെ കമ്പനിയിൽ പണം നിക്ഷേപിച്ചവർ നിക്ഷേപ തുക ആവശ്യപ്പെടുന്നു. എലിസബത്ത് ആകട്ടെ എല്ലാത്തിൽ നിന്നും മൗനം പാലിക്കുകയും കമ്പനിയെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാതെ മൗനത്തിലേക്ക് ഒതുങ്ങുകയും ചെയ്തു. ഇതോടുകൂടി 2017 എലിസബത്ത് ആൻ ഹോംസിനെതിരെ കോടതിയിൽ കേസ് വരുന്നു. ഒരു തട്ടിപ്പുകാരിയാണ് ഇവർ എന്ന രീതിയിലാണ് കോടതിയിൽ കേസ് വന്നത്. കോടതി വിശദമായ അന്വേഷണം പ്രഖ്യാപിച്ചു. മെഡിക്കൽ രംഗത്തുള്ളവരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞു. കോടതിക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടു, എലിസബത്ത് ആൻ ഹോംസിൻ്റെ രക്തനിർണയ പരിശോധന വ്യാജമാണ്. അത് ആധികാരികമല്ല. മെഡിക്കൽ രംഗത്തെ ഏറ്റവും വിദഗ്ധരായിട്ടുള്ള സമിതി പറയുന്നു. കോടതി ഒരു സമിതിയെ നിയോഗിച്ചു. ആ സമിതിയുടെ കണ്ടെത്തൽ കോടതി വിശദമായി പരിശോധിച്ചു. ശരിയാണ്, ഇത്രയും ചെറിയ ഒരു രക്തത്തുള്ളിയിൽ നിന്നും 10-40 രോഗങ്ങളെ നിർണയിക്കാൻ കഴിയില്ല എന്ന് കോടതി കണ്ടെത്തി. എലിസബത്ത് ആൻ ഹോംസ് എന്തോ ഒരു പ്രശ്നമുള്ള ആളാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു. പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് അവർ കോടതിയിൽ പറയുന്നത്. അവർ പറയുന്നത്, എൻ്റെ സൂചിയോടുള്ള പേടി കൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു കമ്പനി തുടങ്ങിയത്. പിന്നത് മാറ്റി പറയുന്നു. അവരുടെ മൊഴികളിൽ വരുന്ന വൈരുദ്ധ്യം കോടതിക്ക് സംശയമാകുന്നു. എങ്ങനെയാണ് ഇത്രയും മനോനില ഇല്ലാത്ത ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു കുട്ടി ഇത്രയും കോടീശ്വരിയായത്? അവരുടെ മാനസിക ആരോഗ്യത്തെക്കുറിച്ച് കോടതി സംശയം പ്രകടിപ്പിക്കുന്നു. തുടർന്ന് രണ്ട് പേരെ, അതിൽ ഒന്ന് ഒരു സൈക്യാട്രിസ്റ്റാണ്, മറ്റേയാൾ മനഃശാസ്ത്രജ്ഞയാണ്. ഈ രണ്ട് പേരെ കോടതി ഇവരുടെ മനോനിലയെക്കുറിച്ച് പഠിക്കാൻ വിടുന്നു. അവർ അതിലെ സൈക്കോളജിസ്റ്റിൻ്റെ പേര് ഡാനിയേൽ എം മർട്ടല്ല എന്നാണ്. സൈക്യാട്രിസ്റ്റിൻ്റെ പേര് പ്രൊഫസർ റീനെ ബിൽഡ. ഈ രണ്ട് പേരെ കൊണ്ട് കോടതി എലിസബത്തിൻ്റെ മാനസിക ആരോഗ്യം പഠിക്കാൻ വിടുന്നു. എലിസബത്തിന് കാര്യമായ കുഴപ്പമുണ്ടായിരുന്നു. അവരുടെ വിഭ്രാന്തിയുടെ ഫലമായിരുന്നു തെറോനോസ് എന്ന് പറയുന്ന കമ്പനി. അവരുടെ വിഭ്രാന്തിയുടെ ഫലമായിരുന്നു ഒരു മുട്ടുസൂചിയിൽ കൊള്ളാവുന്ന ഒരു സൂചി ഒരു തുള്ളി രക്തത്തിൽ നിന്നും ക്യാൻസർ വരെ കണ്ടെത്താൻ കഴിയും എന്നുള്ള അവരുടെ നിഗമനം അല്ലെങ്കിൽ അവരുടെ പ്രഖ്യാപനം, അവരുടെ അവകാശവാദം, ഇതെല്ലാം തന്നെ പൊള്ളയാണ് എന്നാണിപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതോടെ എലിസബത്ത് ആൻ ഹോംസിന് നേരെ നിരവധി വഞ്ചനാ കുറ്റമടക്കം കോടതി ചുമത്തിയിരിക്കുകയാണ്. 20 വർഷം തടവ് ശിക്ഷ ലഭിക്കുന്ന കുറ്റം, അതേപോലെ 2.75 ദശലക്ഷം ഡോളർ പിഴ ലഭിക്കുന്ന കുറ്റം ചുമത്തിയിരിക്കുകയാണ്. ഒരിക്കൽ 2015 ഫോർബ്സ് മാസിക ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ശതകോടീശ്വരി എന്ന് വിശേഷിപ്പിച്ച എലിസബത്ത് ആൻ ഹോംസ്, അവർ വിഭ്രാന്തിയുടെ നടുവിലാണിപ്പോൾ. അവർക്ക് യഥാർത്ഥത്തിൽ വിഭ്രാന്തി ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് കോടതിയുടെ കണ്ടെത്തൽ. ഇനിയൊരു പക്ഷേ അവർക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന ഏക
പഴുത് ഈ സൈക്കാട്രിസ്റ്റും ഈ സൈക്കോളജിസ്റ്റും നൽകുന്ന സാക്ഷ്യപത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതായത് ഒരു മനോരോഗിയുടെ ജൽപ്പനങ്ങൾ അല്ലെങ്കിൽ ഒരു മനോരോഗിയുടെ പ്രവർത്തനങ്ങൾ, ഒരു മനോരോഗിയുടെ മനസ്സിന് സ്ഥിരതയില്ലാത്ത ഘട്ടത്തിൽ നടത്തിയിട്ടുള്ള ഒരു കമ്പനി, ആ അങ്ങനത്തെ ഒരു കമ്പനിയായി തെറോനോസിനെ ഒരു പക്ഷേ കോടതി മുദ്ര കുത്തിയേക്കാം. അങ്ങനെയെങ്കിൽ എലിസബത്ത് ആൻ ഹോംസിന് രക്ഷപ്പെടാം ഈ മനോരോഗത്തിൻ്റെ പേരിൽ. അതല്ല എങ്കിൽ അവർക്ക് ലഭിക്കുക 20 വർഷം തടവും 2.75 ദശലക്ഷം ഡോളർ പിഴയുമാണ്. അങ്ങനെ ഒരു തുള്ളി ചോരയിൽ നിന്നും 66,000 കോടി മൂല്യത്തിലേക്ക് 5 വർഷം കൊണ്ട് കുതിച്ചുയർന്ന ഒരു 19-കാരിക്ക് ഇപ്പോൾ മാനസിക നില തെറ്റിയിരിക്കുന്നു. അങ്ങനെ തെറ്റിയെന്ന് കണ്ടെത്തിയാൽ അവരെ കോടതി ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കും, ഇല്ല എങ്കിൽ അവർ 20 വർഷം തടവിലേക്ക് പോകും. ലോകത്തിലെ തന്നെ ചരിത്രമായി മാറാനുള്ള ഒരു വിധിയായിരിക്കും കോടതിയിൽ നിന്ന് ഉണ്ടാവുക. കാരണം ഫോർബ്സ് മാഗസിൻ വിശേഷിപ്പിച്ചതുപോലെ നമുക്ക് തുടക്കത്തിലേക്ക് ആ വാചകം ഒന്നുകൂടി ആവർത്തിക്കുന്നു, എലിസബത്ത് ആൻ ഹോംസിന് മുൻപോ പിൻപോ ഈ 19 വയസ്സുള്ള ഒരു പെൺകുട്ടി ലോകത്തൊരിടത്തും കോടീശ്വരിയായിട്ടില്ല. കോടതി വിധിക്ക് വേണ്ടി കാത്തിരിക്കാം.